हेलो फ्रेंड्स, वंस अगेन वेलकम बैक टू अवर चैनल अमीशम स्टॉक्स। കുറച്ച് സെൻസിറ്റീവ് ആയൊരു ടോപ്പിക്കായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ആക്ച്വലി കുറച്ചധികം ദിവസങ്ങളായിട്ട് ഈ ഒരു ടോപ്പിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ നിപ്പുണ്ട്. പക്ഷേ പെട്ടെന്ന് വന്ന് സംസാരിച്ചിട്ട് പോകാനായിട്ട് എന്തോ എനിക്കത് തോന്നിയില്ല. ആഫ്റ്റർ ഓൾ ഞാനും കൂടി കുറച്ചൊന്ന് ഓണായി കിട്ടാനുണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് റൈറ്റ് ടൈം. എന്തുകൊണ്ടാണ് ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിയാത്തതെന്ന് വെച്ചാൽ, ബിക്കോസ് ഓഫ് മൈ മൂഡ് സ്വിങ്സ്. എല്ലാവർക്കും ഉണ്ടോ? ഇപ്പോൾ മനുഷ്യന്മാരാണെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഇങ്ങനെ ഓൾട്ടർ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. നമുക്കൊരിക്കലും കൺസിസ്റ്റൻ്റായ ഒരു ഇമോഷൻ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. നമുക്ക് വിഷമം വരും, സന്തോഷം വരും, സങ്കടം വരും, എല്ലാം വരും. ഇപ്പോൾ പുറത്ത് കളിക്കാനിറങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്താൽ നമുക്ക് വിഷമം വരും അല്ലേ. വിചാരിക്കുന്ന ഒരു ഡ്രസ്സ് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വിഷമം വരും, അല്ലെങ്കിൽ ഒരു ബാഗ് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് വിഷമം വരും. എക്സാമിൽ ഫെയിലായാലും നമുക്ക് വിഷമം വരും. അതുപോലെ തന്നെ ലൈഫിൽ പെട്ടെന്നൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായാലും നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് നമ്മുടെ വർക്കേഴ്സ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും. ഇതെല്ലാ ഇമോഷൻസും കൂടെ ചേരുന്നതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇമോഷൻസ് ഇങ്ങനെ ഓൾട്ടർ ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. പക്ഷേ എപ്പോഴാണോ ഈ മൂഡ് സ്വിങ്സ് എക്സ്ട്രീം ആകുന്നത്, അതായത് സന്തോഷമായാലും ദേഷ്യമായാലും സങ്കടമായാലും ഒന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വരുമ്പോഴാണ് നമ്മളതിനെ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എക്സ്ട്രീം മൂഡ് സ്വിങ്സിനെയാണ് നമ്മൾ മൂഡ് ഡിസോർഡർ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു വളരെ കോമൺ ആയിട്ടുള്ളൊരു മൂഡ് ഡിസോർഡറാണ് ഡിപ്രഷൻ അഥവാ വിഷാദം. ഡിപ്രഷൻ ഒരുപാട് തരത്തിലുണ്ട്. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ മാനിക് ഡിപ്രഷൻ. മാനിക് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ചില സമയത്ത് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, സ്മാർട്ട് ആയിരിക്കും, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ആൾ ഭയങ്കര ലേസി ടയേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ വിഡ്രോവലൊക്കെ കാണിച്ചു തന്നിരിക്കും. അപ്പോൾ ഇത്രയും സ്മാർട്ടായ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ എന്താ ഇയാളിപ്പോൾ മിണ്ടാതിരിക്കുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അതൊരു ബൈപോളാർ ഡിസോർഡറുള്ള പേഷ്യൻസിലൊക്കെ അത്തരം ടൈപ്പ് ഓഫ് ഡിപ്രഷൻസ് കാണാറുണ്ട്. പിന്നീട് സാഡ് എന്ന് പറയും, സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ. അത് ചില പെർട്ടിക്കുലർ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചില ആളുകൾ വളരെ കുറച്ച് എന്താ പറയുക, ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ ചില സമയങ്ങളിൽ അവരിങ്ങനെ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ച് സോഷ്യലി വിഡ്രോ ചെയ്ത് ആരുമായിട്ടധികം മിണ്ടില്ല. അവരിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഒബീസൊക്കെ ആയിട്ട് പിന്നെ അതിൻ്റെ പേരിൽ വെയിറ്റ് ഗെയിനൊക്കെ ഉണ്ടായി, അതിൻ്റെ കുറേ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, സീസൺ ചില സീസണിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് അവർ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും, വേറെ ഒരു പ്രശ്നവും കാണില്ല. ബട്ട് ചില വിൻ്റർ പോലെയുള്ള അല്ലെങ്കിൽ ചില പെർട്ടിക്കുലർ സമയങ്ങളിലാണ് അവരിങ്ങനെ ഇതേപോലെ കാണിക്കുന്നത്. ഇനിയത്തെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനാണ്. അത് ചില അമ്മമാർക്ക് ആഫ്റ്റർ ഡെലിവറി, ചില അമ്മമാർക്ക് ഇതുപോലെ ലൈഫിലുണ്ടാകുന്ന പുതിയ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ നേരത്തെ പ്രഗ്നൻ്റ് ആയതിൻ്റെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ജോബിൽ പൊയ്ക്കൊണ്ടിരുന്നവർക്ക് അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആവുന്നതിൻ്റെ, അല്ലെങ്കിൽ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ്, പലതരത്തിലുള്ള ഹോർമോണൽ ഡിസ്റെഗുലേഷൻ, ഇംബാലൻസ്, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ലാക്ക് ഓഫ് സ്ലീപ്പ്, കുട്ടിയൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ ഉറക്കം കുറയുന്നു, അത്തരം കാരണങ്ങൾ കണ്ടുണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിപ്രഷനാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അതൊരു വാസ്റ്റ് ഏരിയ ആണ്, സംസാരിക്കാൻ ഒരുപാടുള്ളൊരു ടോപ്പിക്കാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നൊരു ടൈപ്പ് ഓഫ് ഡിപ്രഷനാണ് പ്രീ മെൻസ്ട്രൽ ഡിപ്രഷൻ, പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയും. അതും ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുണ്ടാവുന്ന മെൻസസ്റ്റിന് ബിഫോറായിട്ട് ഉണ്ടാവുന്ന പലതരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുണ്ടാവുന്ന പെട്ടെന്നുള്ള ഒരു ഡിപ്രഷനാണ്. അത് നമ്മൾ എന്താ പറയുക, അസോസിയേറ്റഡ് വിത്ത് മെൻസസ് ആണ്. അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് കൊണ്ടുള്ള ഡിപ്രഷൻ വരാറുണ്ട്. ഇൻ എ ലോങ് റൺ നമ്മൾ കണ്ടിന്യൂസ് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ് അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വർഷങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കും ഇതുപോലെ പിന്നീട് ഡിപ്രഷൻ ബാധിക്കാറുണ്ട്. അതുപോലെ ചില അസുഖങ്ങൾ, നമുക്കിപ്പം ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിങ്ങനെ വന്നല്ലോ എന്നോർത്തിട്ട് ആളുകൾ ഡിപ്രഷനിലാവാറുണ്ട്. അതുപോലെ തന്നെ ചില പ്രത്യേക മെഡിക്കേഷൻസ് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പെട്ടെന്ന് ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ലവ് ആൻഡ് അപ്രീസിയേഷൻ കിട്ടാതെ വരുമ്പോഴുണ്ടാവുന്ന ഡിപ്രഷൻ, അതായത് നമ്മളെ ലിസൺ ചെയ്യാൻ ഒരാളില്ല, അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാൻ ഒരാളില്ലാതെ വരുമ്പോഴുള്ളൊരു ഡിപ്രഷൻ, അതിപ്പോൾ കൊച്ചുകുട്ടികളിലായാലും അതേ പാരൻസ് അവരുടെ നെഗറ്റീവ് പാരൻറ്റിങ് കൊണ്ടുണ്ടാകുന്ന പല നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് കുട്ടികളെ പിന്നീട് പിൽക്കാലത്ത് ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അതായത് മൾട്ടി ഫാക്ടോറിയലാണ്. ഇപ്പം ഇന്ന കാരണം കൊണ്ട് തന്നെ ഡിപ്രഷൻ ഉണ്ടാവണം എന്നൊന്നുമില്ല. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ബയോ സൈക്കോ സോഷ്യൽ ഹിറ്റ് അതെന്ത് തന്നെ ആയിരുന്നാലും ഒരു സൈക്യാട്രിക് ഇൽനെസ് നമുക്കുണ്ടാക്കും. അതിൽ കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി ഡിപ്രഷനുള്ള ഒരാളിൽ സാധാരണഗതിയിൽ കാണുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്, ഡിപ്രഷൻ്റെ സിംറ്റംസ് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നമുക്കിപ്പം ഒരു ചെറിയ ഒരു കാര്യത്തിൽ നമുക്കൊരു വിഷമം ഉണ്ടായി, അപ്പോൾ അത് ആ പ്രശ്നം സോൾവ് ആയി കഴിഞ്ഞാൽ ആ ഡിപ്രഷൻ അതോടുകൂടി അവിടുന്ന് വാനിഷ് ആയി പോകണം അല്ലേ. ഇപ്പോൾ മഴ പെയ്യുമ്പോൾ കളിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ മഴ തോർന്നു കഴിഞ്ഞാൽ കളിക്കാൻ സാധിക്കുന്ന മൊമെൻറ്റിൽ ആദ്യം ഉണ്ടായ വിഷമം അങ്ങ് മാറണം. അല്ല, പിന്നീട് നമുക്ക് കിട്ടുന്ന പോസിറ്റീവ്സിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ആ വിഷമത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും അത് പിന്നീട് നമ്മുടെ ഉള്ളിൽ നിന്ന് മാറാതെ
പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഡിപ്രഷൻ ഒരു ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന ലെവലിലേക്ക് പോകുന്നത്. അതായത് ഒരു ഡോക്ടറുടെ ഹെൽപ്പ് ആവശ്യമുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ മെഡിസിൻസ് പോലും കഴിക്കേണ്ട സാഹചര്യത്തിലേക്ക് ഡിപ്രഷൻ ഒരു ഒരു അസുഖമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. ഇത്തരം ആളുകളിൽ സാധാരണയായിട്ട് ഒന്നിനും ഒരു ഉന്മേഷമില്ലായ്മ, ഒരു കാര്യവും ചെയ്യാൻ ഒരു താല്പര്യമില്ലായ്മ, അതുവരെ അവർക്ക് സന്തോഷം നൽകിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ പിന്നീട് ചെയ്യുമ്പോൾ സന്തോഷം കിട്ടാതിരിക്കുക, അതുപോലെ തന്നെ ഒന്നിലും ഒരു കോൺസെൻട്രേഷൻ ഇല്ല, ഒരു ശ്രദ്ധയില്ല, ചിലപ്പോഴെങ്കിലും ഒക്കെയുള്ള ഓർമ്മക്കുറവ്, സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഇല്ല, ഞാനൊരു വേസ്റ്റ് ആണെന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ എൻ്റെ ഭാവി ഇതോടുകൂടി എല്ലാം അവസാനിച്ചു, ഒരു പ്രതീക്ഷയില്ലായ്മ, ജീവിതത്തിൽ തന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല അല്ലെങ്കിൽ തനിക്കൊന്നിനും കഴിവില്ല എന്നുള്ളൊരു തോന്നൽ, അതുപോലെ ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കക്കുറവ്, നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കാതിരിക്കുക, ലാക്ക് ഓഫ് ആപ്പറ്റൈറ്റ്, തീരെ വിശപ്പില്ലാത്തൊരു അവസ്ഥ. ചില ആളുകളിൽ നേരെ തിരിച്ചും കാണാറുണ്ട്, അമിതമായി ഭക്ഷണം കഴിക്കുകയും വെയിറ്റ് ഗെയിൻ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ കോമൺ ആയിട്ടും കാണുന്നത് ലാക്ക് ഓഫ് ആപ്പറ്റൈറ്റ് ആണ്. പിന്നെ അതുപോലെ ഇൻ്റർമീറ്റൻ്റ് ആയിട്ടുള്ള സൂയിസൈഡൽ തോട്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് ഡിപ്രഷനുള്ള ആളിൽ സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് പലതരത്തിലുള്ള ഡിപ്രഷൻസും അതുള്ള ആളുകൾ കാണിക്കുന്ന സ്വഭാവ സവിശേഷതകളുമാണ്. ഇനി ICD കണക്ക് പ്രകാരം 4 അതിൽ കൂടുതലോ സിംറ്റംസ്, കുറഞ്ഞത് 4 ഉണ്ടായിരിക്കണം, അതിൽ കൂടുതലോ സിംറ്റംസ് ഒരു മനുഷ്യനിൽ കുറഞ്ഞത് 2 വരെയെങ്കിലും പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ക്ലിനിക്കൽ ഡിപ്രഷനാണ്. അതായത് ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമുള്ള അപകടം പിടിച്ച ഒരു അവസ്ഥയിലാണ് അയാൾ എന്നാണ് അത് അർത്ഥമാക്കുന്നത്.